ഡിയർ സ്റ്റുഡൻസ്, 11-ാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ് എന്നുള്ള ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ്? എവിടെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ? സാധാരണയായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല പ്രോബ്ലംസും കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. അതേസമയം കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസിന് ചെയ്യാൻ സാധിക്കാത്ത, അതേസമയം ഹ്യൂമൻ ബീയിങ്ങിനും ആനിമൽസിനും മാത്രം അവയുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റഡിയാണ്, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു അൽഗരിതം ഡെവലപ്മെൻറ്റാണ് കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസിലൂടെ ചെയ്യുക. ഇവിടെ കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസിനോടൊപ്പം സൈബർനെറ്റിക്സ് എന്നുള്ള ടേം കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. സൈബർനെറ്റിക്സ് ഈസ് ദ സയൻസ് ഓഫ് കൺട്രോൾ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ കൈൻഡ് ആൻഡ് മെഷീൻസ്. അപ്പോൾ ഈ ഒരു ശാസ്ത്രശാഖയാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് സൈബർനെറ്റിക്സ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് അൽഗരിതംസ് ടു ഫെസിലിറ്റേറ്റ് ഇൻ്റലിജൻ്റ് ബിഹേവിയർ ഇൻ കോംപ്ലക്സ് ആൻഡ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് സോ എസ് ടു സോൾവ് റിയൽ ലൈഫ് പ്രോബ്ലംസ്. റിയൽ ലൈഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ചേഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിന് സോൾവ് ചെയ്യാൻ വേണ്ടി, ആ എൻവയോൺമെൻറ്റിൽ വരുന്ന പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇൻ്റലിജൻ്റ് ബിഹേവിയറുള്ള അൽഗരിതംസ് ഡെവലപ്പ് ചെയ്യണം. അതിനെ സംബന്ധിച്ചുള്ള സ്റ്റഡിയാണ് നമ്മുടെ കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസിൽ നടത്തുന്നത്. എന്തൊക്കെയാണ് കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ് പാരഡീംസ് എന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്, എവല്യൂഷണറി കമ്പ്യൂട്ടിംഗ്, സ്വാം ഇൻ്റലിജൻസ്, ഫസി സിസ്റ്റം, ഇവയാണ് നമ്മുടെ കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ് പാരഡീംസ് ഓർ കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ് മോഡൽസ് എന്ന് പറയുന്നത്. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്, എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്? ഇറ്റ് ഈസ് എ മോഡലിംഗ് ഓഫ് ബയോളജിക്കൽ ന്യൂറൽ. നമ്മുടെ ബ്രെയിനിൽ വളരെയധികം നെർവ്സ് ഉണ്ട് അല്ലേ. ആ നെർവ്സിനെ എന്ത് ചെയ്യുക, അത് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, ആ ബയോളജിക്കൽ ന്യൂറൽ സിസ്റ്റം പ്രവർത്തിക്കുന്നത് പോലെ അതിനെ അൽഗരിതം ഉപയോഗിച്ച് മോഡൽ ചെയ്യുകയാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സിലൂടെ ചെയ്യുന്നത്. ഇതുവഴി നമുക്ക് പല പ്രോബ്ലംസും നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഈസ് ദ എബിലിറ്റി ടു പെർഫോം ടാസ്ക് സച്ച് ആസ് പാറ്റേൺ റെക്കഗ്നിഷൻ, പെർസെപ്ഷൻ, മോട്ടോർ കൺട്രോൾ, എബിലിറ്റി ടു ലേൺ, മെമ്മറൈസ് ആൻഡ് ജനറലൈസ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിന് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. ചിത്രത്തിൽ കാണുന്നത് നോക്കൂ. നമ്മുടെ ഒരു ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഒരു ചിത്രം അവിടെ കാണുന്നുണ്ട്. അതിന് സമാനമായിട്ടുള്ള, അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു ന്യൂറോൺ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് ആർട്ടിഫിഷ്യലായിട്ടെന്ന് നോക്കൂ. അവിടെ ഒരു ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ചിത്രം കാണുന്നുണ്ട്. അവിടെ ഇൻപുട്ട് ലെയർ ഉണ്ടാവും, ഹിഡൻ ലെയർ ഉണ്ടാവും, ഔട്ട്പുട്ട് ലെയർ ഉണ്ടാവും. അപ്പോൾ ഇൻപുട്ട് ലെയർ വഴി നമ്മൾ ഇൻപുട്ട്സ് റിസീവ് ചെയ്യും, ഹിഡൻ ലെയറിനകത്ത് അവിടെ പ്രോസസ്സിങ് നടക്കും, ഔട്ട്പുട്ട് ലെയറിൽ ഔട്ട്പുട്ട്സ് റിസീവ് ചെയ്യും. ഈ തരത്തിലുള്ള ഒരു നെറ്റ്വർക്കാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത്. ദെൻ കംസ് എവല്യൂഷണറി കമ്പ്യൂട്ടിംഗ്. എന്താണ് എവല്യൂഷണറി കമ്പ്യൂട്ടിംഗ്? ഇത് നമ്മുടെ സാധാരണ നാച്ചുറൽ എവല്യൂഷൻ, നമ്മുടെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനെ മിമിക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടേഷനാണ് എവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ എന്നുള്ള ശാഖയിൽ നടക്കുന്നത്. ദാറ്റ് ഈസ് എവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ വർക്ക്സ് ഇൻ ദ പ്രിൻസിപ്പിൾ ഓഫ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. ദാറ്റ് മീൻസ് വീക്കർ വൺ മസ്റ്റ് ഡൈ, വീക്കർ വൺ മസ്റ്റ് ഡൈ. അപ്പോൾ സ്ട്രെങ്ത് ഇല്ലാത്തത് എന്ത് ചെയ്യുന്നു, നശിക്കപ്പെടുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ കിളി കൂടിൽ മുട്ടയിട്ട് വിരിയിക്കാൻ വേണ്ടി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഏകദേശം വിരിയാറാകുന്ന മുട്ടകളെ, അല്ലെങ്കിൽ വിരിയാൻ സാധ്യതയുള്ള മുട്ടകളെ അത് സംരക്ഷിക്കുകയും മറ്റുള്ളവയെ തട്ടിക്കളയുകയും ചെയ്യാറുണ്ട്. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് എവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ എന്നുള്ള അൽഗരിതവും വർക്ക് ചെയ്യുന്നത്. നമ്മുടെ എവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ മെയിൻലി ഉപയോഗിക്കുന്നത് ഡേറ്റ മൈനിങ് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫോൾട്ട് ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ, ഷെഡ്യൂളിംഗ്, ഈ മേഖലകളിലെല്ലാം കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഈ ആപ്ലിക്കേഷൻസിലെല്ലാം തന്നെ എവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ഫേസ് റെക്കഗ്നിഷൻ പ്രോബ്ലം നമുക്ക് ഫേസ് ലൈക്ലിനെസ്, അല്ലെങ്കിൽ ഫേസിൻ്റെ ഒരു സമാനത നമുക്ക് കണ്ടുപിടിക്കണം, അതിന് ആ അൽഗരിതത്തിൽ എവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ ടെക്നിക്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സിൽ ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അൽഗരിതം ഉപയോഗിക്കാം. മെഡിക്കൽ ഫീൽഡ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡ്സിൽ പാർക്കിൻസൺസ് പോലുള്ള ഡിസീസസ്, അതേപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷൻ, അതേപോലെ ക്യാൻസർ സ്ക്രീനിങ്, ഈ മേഖലകളിലെല്ലാം നമ്മൾ എവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ അൽഗരിതം ഉപയോഗിക്കുന്നുണ്ട്.
ദെൻ കംസ് സ്വാം ഇൻ്റലിജൻസ്. എന്താണ് സ്വാം? സ്വാം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഉറുമ്പിൻ്റെ കൂട്ടങ്ങളെ കണ്ടിട്ടുണ്ടാവും, പക്ഷികളുടെ കൂട്ടങ്ങളെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു നേച്ചറിലുള്ള ഈ ജീവികളുടെ ആ പ്രവർത്തനങ്ങളെ വച്ചുകൊണ്ടാണ് ഈ അൽഗരിതം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബേഡ്സിൻ്റെ ആ ഒരു ഫ്ലോക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, അതേപോലെ ആൻസിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എഫിഷ്യൻ്റ് റൂട്ട്സ് ഫൈൻഡ് ചെയ്തിട്ടാണ് ഫുഡ് സോഴ്സസ് കണ്ടുപിടിക്കുന്നത് അല്ലേ. എവിടെയെങ്കിലും ആഹാരമുണ്ടെന്ന് ഒന്നോ രണ്ടോ ഉറുമ്പുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മറ്റുറുമ്പുകൾ അതേ ഡയറക്ഷനിൽ അതേ പാതയിലൂടെ സഞ്ചരിച്ചാണ് ആ ഫുഡിനെ എടുക്കുവാൻ വേണ്ടി അവിടെ എത്തിച്ചേരുന്നത്. അതിനെ ബേസ് ചെയ്ത് തന്നെ അൽഗരിതംസ് ഡെവലപ്പ് ചെയ്തു. സ്വാം ഇൻ്റലിജൻസ് തന്നെ സ്വാം പാർട്ടിക്കിൾ സ്വാം ഒപ്റ്റിമൈസേഷൻ അൽഗരിതം എന്ന് പറയുന്ന അൽഗരിതം സ്വാം ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെ ആൻഡ് കോളനി ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന അൽഗരിതവും പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ സ്വാം ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയ നമ്മുടെ മിലിറ്ററി പർപ്പസിന് സ്വാം ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലൈറ്റ്സ് ചാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഷോർട്ടസ്റ്റ് റൂട്ട്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ടെലികമ്യൂണിക്കേഷൻ മേഖലയിൽ സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നതിനും റിസീവ് ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ അൽഗരിതം വളരെയധികം ആപ്ലിക്കേഷനുള്ള ഒരു അൽഗരിതമാണ്. ദെൻ കംസ് ഫസി ലോജിക് ഓർ ഫസി സിസ്റ്റം. ഫസി ലോജിക് നമുക്കറിയാം, ഇറ്റ് റിസംബിൾസ് ദ ഹ്യൂമൻ റീസണിങ്. മനുഷ്യൻ ശരി തെറ്റ് ഇവ ചിന്തിക്കാറുണ്ട്, ശരി തെറ്റ്. അതേ ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ സ്വിച്ചസിൽ ഉപയോഗിക്കുന്നത്. സ്വിച്ചിൽ എന്താണ് ഉള്ളത്? 0 or 1 എന്നുള്ളതാണ് അല്ലേ. സ്വിച്ച് ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് നമ്മുടെ കമ്പ്യൂട്ടർ തന്നെ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ട്രൂ ഓർ ഫോൾസ്. സ്വിച്ചിൽ എന്താണ്? ഓൺ എന്നും ഓഫ് എന്നും ഉള്ള സ്റ്റേറ്റാണുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ചില വാല്യൂസ് വേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എ സിയുടെ പ്രവർത്തനം നമുക്ക് വെറുതെ ഓണും ഓഫും സ്റ്റേറ്റിൽ മാത്രം പ്രവർത്തിച്ചാൽ പോരാ. അവിടെ ഫസി സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫസി ലോജിക് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓട്ടോമാറ്റിക്കായിട്ട് ടെമ്പറേച്ചറിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ആവും. അപ്പോൾ ഹോട്ടാണ് ടെമ്പറേച്ചറെങ്കിൽ, അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ഹോട്ടാണെങ്കിൽ അതിനനുസരിച്ച് തണുപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം നമ്മുടെ എ സി ഓട്ടോമാറ്റിക്കലി ചെയ്യും. അപ്പോൾ ഫസി സിസ്റ്റംസ് ഇന്ന് വാഷിംഗ് മെഷീൻ പോലുള്ള ഹോം അപ്ലയൻസസിലും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഹോം അപ്ലയൻസസിൽ പ്രത്യേകിച്ചും ഇതിൻ്റെ നമ്മൾ ഡ്രസ്സ് ഇപ്പോൾ 7 kg ഉള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു വാഷിംഗ് മെഷീനിലേക്കാണ് നമ്മൾ തുണികൾ ഇടുന്നതെന്നിരിക്കട്ടെ, അതിൽ 3 kg ഡ്രസ്സ് മാത്രമേ നമ്മൾ അലക്കാനായിട്ട് ഇടുന്നുള്ളൂ. അതേ അപ്പോൾ 3 kg ഉള്ള ഡ്രസ്സ് അലക്കുന്നതിന് വേണ്ടിയ വെള്ളവും അതിനനുസരിച്ചുള്ള സോപ്പും കാര്യങ്ങളും മാത്രം ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഫസി ലോജിക് ഉള്ള വാഷിംഗ് മെഷീൻസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ചെയ്തുകൊള്ളും. അതുപോലെ തന്നെ അതിൽ എത്ര എമൗണ്ട് ഓഫ് ഡേർട്ട് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ഗ്രീസ് ആ വസ്ത്രങ്ങളിലുണ്ട് എന്നുള്ളത് അതിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് സോപ്പ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹോട്ട് വാഷ് എന്നുള്ള മോഡിലേക്ക് പോവുകയോ അതിനനുസരിച്ച് സ്പിന്നിങ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. ഇതാണ് ഫസി സിസ്റ്റംസുള്ള ഉപയോഗിച്ചുള്ള മെഷീൻസിൻ്റെ പ്രത്യേകത. ദെൻ കംസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ്. എവിടെയൊക്കെയാണ് ആപ്ലിക്കേഷൻസ് വരുന്നത്? ബയോമെട്രിക്സ്, റോബോട്ടിക്സ്, കമ്പ്യൂട്ടർ വിഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ഓട്ടോമാറ്റഡ് സ്പീച്ച് റെക്കഗ്നിഷൻ, ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ആൻഡ് ഹാൻഡ് റിട്ടൺ ക്യാരക്ടർ റെക്കഗ്നിഷൻ, ബയോ ഇൻഫർമാറ്റിക്സ്, ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇത്രയും മേഖലകളിൽ നമുക്ക് കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. 1 by 1 നമുക്ക് നോക്കാം. എന്താണ് ബയോമെട്രിക്സ്? മെട്രിക്സ് എന്നാൽ എന്താണ്? മെട്രിക്സ് മീൻസ് എ മെഷർമെൻറ്റ് അല്ലേ. അപ്പോൾ ബയോ മീൻസ് ഹ്യൂമൻ. അപ്പോൾ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒരു മെഷർമെൻറ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഹ്യൂമൻ ട്രെയ്റ്റ്സിൻ്റെ ഒരു മെഷർമെൻറ്റാണ് ആക്ച്വലി ബയോമെട്രിക്സിൽ നടത്തുക. അപ്പോൾ എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത്? ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ തന്നെ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് മെഷർ ചെയ്യാം. ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്താ വരിക? ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ്, പേഴ്സൺ ടു പേഴ്സൺ ഫിംഗർ പ്രിൻറ്റ് ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ പാമിലെ ഐഡൻറ്റിഫിക്കേഷൻ, പാം പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാം, പാമിലെ വെയിൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം, അതേപോലെ തന്നെ ഫേസ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാം. ദെൻ ഹാൻഡ് ജോമെട്രി ഫിംഗേഴ്സിൻ്റെ മെഷർമെൻറ്റ്സ്, അതിൻ്റെ അലൈൻമെൻറ്റ് ഇവ മെഷർ ചെയ്യാം. ഐറിസ് റെക്കഗ്നീഷൻ ആൻഡ് റെറ്റന റെക്കഗ്നീഷൻ ക്യാൻ ബി ഡൺ. അപ്പോൾ ഇവയെല്ലാം ബയോമെട്രിക്സ് എന്ന ബ്രാഞ്ചിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ടൈപ്പിംഗ് റിതം. ഒരാൾ കമ്പ്യൂട്ടർ കീബോർഡ് ഉപയോഗിക്കുന്നതിന് ഒരു റിതം ഉണ്ടാവും, ആ റിതം അനുസരിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം.
ദെൻ സ്പീഡ് ആൻഡ് വോയിസ്, സംസാരിക്കുന്നതിൻ്റെ സ്പീഡ് ഉണ്ടാവും, വോയിസിൻ്റെ മോഡുലേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവയെല്ലാം ബയോമെട്രിക്സ് എന്നുള്ള വിഭാഗത്തിൽ പെടുന്നുണ്ട്. ഇതെല്ലാമാണ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. നോക്കൂ, ചിത്രത്തിൽ കാണുന്ന നോക്കൂ, ഡി എൻ എ ഉൾപ്പെടെ ഫിംഗർ പ്രിൻ്റ്, പാം പ്രിൻ്റ്, ഐഡൻറ്റിഫിക്കേഷൻ, ഐറിസ്, റെറ്റിന, ഇവയെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം ഇതിലാണ് ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സാണ്. എന്നാൽ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സിലാണ് നമ്മുടെ ടൈപ്പിംഗ് സ്പീഡും അതേപോലെ തന്നെ ടൈപ്പിംഗ് റിതവും വോയിസും എല്ലാം വരിക. ഓക്കെ, ദെൻ കംസ് റോബോട്ടിക്സ്. എന്താണ് റോബോട്ടിക്സ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി ഓഫ് എലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് വിച്ച് ഈസ് കാപ്പബിൾ ഓഫ് റിയാക്ടിങ് ഇൻ സം വേ ടു ഇറ്റ്സ് എൻവയോൺമെൻറ് ബൈ ടേക്കിംഗ് ഓട്ടോണമസ് ഡിസിഷൻസ് ഓർ ആക്ഷൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് എ സ്പെസിഫിക് ടാസ്ക്. അപ്പോൾ റോബോട്ടിക്സിൽ പ്രത്യേകിച്ചും റോബോട്ട് എന്താ ചെയ്യുക? ഒരു റോബോട്ട് എന്ന് പറയുന്നത് ഒരു എലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആണല്ലേ. അപ്പോൾ ആ എലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസിന് എന്തൊക്കെ സാധിക്കുന്നുണ്ട്? ഇറ്റ് ക്യാൻ റിയാക്ട് ഇൻ സം വേ ടു ദ എൻവയോൺമെൻറ്റ്. ആ എൻവയോൺമെൻറ്റ് അനുസരിച്ച് അതിനെ റിയാക്ട് ചെയ്യാൻ സാധിക്കും, ചില ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും, ഇഫ് ഇറ്റ് ഈസ് ഇൻ്റലിജൻറ്റ് ആൻഡ് ക്യാൻ ടേക്ക് ആക്ഷൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് എ സ്പെസിഫിക് ടാസ്ക്. ഒരു പ്രത്യേക ജോലി ചെയ്യാനായിട്ട് അതിനെ നിയോഗിക്കാൻ സാധിക്കും. അപ്പോൾ റോബോട്ടിക്സ് ഉപയോഗിക്കുന്നത് ഡിസൈൻ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്, ഓപ്പറേഷൻ നടത്തുവാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് മിലിറ്ററി ഓപ്പറേഷൻ ആയാലും സർജിക്കൽ ഓപ്പറേഷൻ ആയാലും എല്ലാ മേഖലകളിലും ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അങ്ങനെ എനോമസ് ഏരിയാസിൽ നമുക്ക് റോബോട്ടിക്സിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണമായി വെഹിക്കിൾ മാനുഫാക്ചറിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുക? വെൽഡിങ്, കട്ടിങ്, ലിഫ്റ്റിംഗ്, സോർട്ടിംഗ്, ബെൻഡിങ്, ഇവയെല്ലാം നമുക്ക് റോബോട്ട്സിനെ കൊണ്ട് ചെയ്യിക്കാം. കാരണം ഇത് ഹ്യൂമൻ ബീയിങ് ചെയ്യുവാണെങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ടാണ്. റിസ്കി ആയിട്ടുള്ള ജോബ്സ് എല്ലാം നമുക്ക് റോബോട്ട്സിനെ കൊണ്ട് ചെയ്യിക്കാം. എക്സ്പ്ലോറേഷൻ ഓഫ് ഔട്ടർ സ്പേസ്, സ്പേസ് ഷട്ടിൽസ് ലോഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് റോബോട്ട്സിൻ്റെ സഹായം ഉപയോഗിക്കാം. ഇനി ഇൻ്റലിജൻ്റ് ഹോംസ്, ഹോം അപ്ലയൻസസിൽ നമുക്ക് റോബോട്ടിക്സ് ഉപയോഗിക്കാം. ഇപ്പോൾ ഡോർ ഓർ വിൻഡോ, ഇത് ഇവയെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് റോബോട്ട്സിൻ്റെ സഹായം ഉപയോഗിക്കാം. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഇവയെല്ലാം ഉപയോഗിക്കാം. ഇൻട്രൂഡേഴ്സ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഇതിനെല്ലാം റോബോട്ടിനെ ഉപയോഗിക്കാം. എക്സ്പ്ലോറേഷൻ ഇൻ ഡിഫിക്കൽട്ട് എൻവയോൺമെൻറ്റ്, ഇവിടെ എന്താണ് ഡിഫിക്കൽട്ട് എൻവയോൺമെൻറ്റ്? സപ്പോസ് ഒരു വൾക്കാനോ ഇറപ്ഷൻ നടന്നു എന്നിരിക്കട്ടെ. അപ്പോൾ അവിടേക്ക് എത്തിച്ചേരാൻ നമുക്ക് റോബോട്ട്സിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഇമേജസിനെ ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് റോബോട്ട്സിൻ്റെ സഹായം ഉപയോഗിക്കാം. ഡീപ്പസ്റ്റ് ഓഷനിൽ പോയിട്ട് നമുക്ക് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ പ്ലാനറ്റിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റോബോട്ട്സിനെ ഉപയോഗിക്കാം. മിലിറ്ററി പർപ്പസിൻ്റെ കാര്യം പറഞ്ഞു. മിലിറ്ററി പർപ്പസിൽ നമുക്ക് ചിലപ്പോൾ ചില സോൾജിയേഴ്സ്, ഇഞ്ചേർഡ് ആയിട്ടുള്ള സോൾജിയേഴ്സിനെ രക്ഷപ്പെടുത്തുന്നതിന് നമുക്ക് റോബോട്ട്സിൻ്റെ സഹായം ആവശ്യപ്പെടാം. ഇൻ അഗ്രികൾച്ചർ നമുക്ക് കൾട്ടിവേഷൻ സൈഡിൽ റോബോട്ട്സിനെ ഉപയോഗിക്കാം. ഹാർവെസ്റ്റ് ചെയ്യുന്നതിനെല്ലാത്തിനും തന്നെ റോബോട്ട്സിനെ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കും. നെക്സ്റ്റ് കംസ് കമ്പ്യൂട്ടർ വിഷൻ. എന്താണ് കമ്പ്യൂട്ടർ വിഷൻ? ഇപ്പോൾ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്നത് ഹൗ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ഗെയിൻ ഹൈ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ഫ്രം ഡിജിറ്റൽ ഇമേജസ് ഓർ വീഡിയോസ്. ഒരു ഡിജിറ്റൽ ഇമേജ് ഇൻപുട്ടായിട്ട് നൽകിയാൽ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഒരു വീഡിയോ ഇൻപുട്ടായിട്ട് നൽകിയാൽ കമ്പ്യൂട്ടറിന് എങ്ങനെ അതിനകത്തുനിന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനകത്തുള്ള വിവരങ്ങൾ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കമ്പ്യൂട്ടർ വിഷൻ എന്നുള്ളത് സയൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ ഒരു ഇൻപുട്ടായിട്ട് ചിത്രത്തിൽ നോക്കൂ, ഒരു ഇൻപുട്ടായിട്ട് ഒരു പ്ലേറ്റിൽ കുറേയധികം ഫ്രൂട്ട്സ് നൽകി, അതിനെ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് അതിനെ ക്യാപ്ചർ ചെയ്തു നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ കമ്പ്യൂട്ടർ അതെന്ത് ചെയ്യും? അൽഗരിതം ഉപയോഗിച്ച് അതിനെ സെഗ്മെൻ്റ് ചെയ്ത് ഓരോ ഫ്രൂട്ട്സും ഏതൊക്കെയാണെന്ന് അതിനെ തരംതിരിച്ചറിയാൻ സാധിക്കും. വേണമെങ്കിൽ ആ ഫ്രൂട്ട്സിൻ്റെ കളർ ഉൾപ്പെടെ അതിന് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എന്ത് ചെയ്യുന്നോ അതുപോലെ തന്നെ അതിനെ വേർതിരിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സംവിധാനം കമ്പ്യൂട്ടർ വിഷൻ എന്നുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ സാധിക്കും. ഇത് കൂടാതെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ വിഷന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസാണ് സീൻ റീകൺസ്ട്രക്ഷൻ. ചിലപ്പോൾ ചില സീൻസ്, മുറിഞ്ഞുപോയ സീൻസൊക്കെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ ഇവൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ ഇവൻസാണ് അവിടെ ഹാപ്പൻ ചെയ്യുന്നതെന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു വീഡിയോ, വീഡിയോ മീൻസ് കണ്ടിന്യൂസ് ഇമേജസ് ആണല്ലേ, അതിനകത്ത് ഓഡിയോയും കൂടെ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അതിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓബ്ജക്ട്സ്,
എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആ ചിത്രങ്ങളിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ആ ഇമേജിനെ മനസ്സിലാക്കുവാനും ലേൺ ചെയ്യാനും അതിനനുസരിച്ച് ഒക്കെ പ്രവർത്തിക്കുവാനും ഇമേജ് റിസ്റ്റോറേഷൻ പോലുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുവാനും ഒക്കെ സാധിക്കും. നെക്സ്റ്റ് കംസ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. എന്താണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്? ആസ് ലൈക്ക് ഹ്യൂമൻസ് കമ്പ്യൂട്ടേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബ്രാഞ്ചാണ് നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് വർക്ക് ചെയ്യുന്നത്? അതിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്ങും മറ്റൊന്ന് നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ. എന്താണ് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്? സപ്പോസ് ഒരു ഇൻട്രാക്ട് ചെയ്യുന്ന വ്യക്തി നാച്ചുറൽ ലാംഗ്വേജിലായിരിക്കും അല്ലെങ്കിൽ മലയാളത്തിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ഭാഷയെ എന്ത് ചെയ്യണം? വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോഫോൺ ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് അല്ലേ. ദെൻ ഇറ്റ് ഷുഡ് ബി അനലൈസ്ഡ് ഓർ ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ഫോം. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഒരു മറുപടി ജനറേറ്റ് ചെയ്യണം അല്ലേ. അതിനനുസരിച്ച് റിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഡൺ ബൈ നാച്ചുറൽ ലാംഗ്വേജ് ജനറേഷൻ മൊഡ്യൂൾ. ഇറ്റ് ഡീൽസ് വിത്ത് ദ ക്രിയേഷൻ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെ വോയിസ് റെക്കഗ്നേഷൻ എല്ലാം ചെയ്യാൻ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് വഴി സാധിക്കും. ദെൻ ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നേഷൻ, ഇത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നേഷൻ ദാറ്റ് ഈസ് ഇൻട്രാക്ഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോൾ സെർച്ച് ചെയ്യണം, ഫോർ എക്സാമ്പിൾ ഗൂഗിൾ എടുക്കുന്നു. ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാൻ അവിടെ മൈക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്, സെർച്ച് ബാർ ഉണ്ട്. ഒപ്പം ഒരു മൈക്രോഫോണിൻ്റെ സിമ്പലുണ്ട് അല്ലേ. ആ മൈക്രോഫോണിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആ ടെക്സ്റ്റ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ വോയിസിനെ കൺവെർട്ട് ചെയ്ത് ടെക്സ്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്യപ്പെടും. അതിനുശേഷം സെർച്ചിങ് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നീഷൻ അൽഗോരിതം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ അതേപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, ആപ്പിൾ വോയിസിൽ സിരി എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസിൻ്റെ കൂടെ കൊർട്ടാന എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ഇവയെല്ലാം ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നീഷൻ സപ്പോർട്ട് ചെയ്യുന്ന ടൂൾസാണ്. ദെൻ കംസ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ആൻഡ് ഹാൻഡ് റിട്ടൺ ക്യാരക്ടർ റെക്കഗ്നീഷൻ. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ, നമ്മൾ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്ന ക്യാരക്ടേഴ്സ് സ്കാൻ ചെയ്യുകയും അതിനെ ഡിജിറ്റൈസ് ചെയ്യുകയും വേണമെങ്കിൽ നമുക്ക് OCR ഉപയോഗിക്കാം. അപ്പോൾ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസറിൻ്റെ ഇമേജ് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. ആ OCR റീഡർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? റീഡ് ചെയ്യാം. അത് ഡിജിറ്റൈസ് ചെയ്ത് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. നമുക്കൊരു ഇമേജ് ഫുള്ളായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാപ്ചർ ചെയ്ത് അതിനെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു PDF ഫയലിൽ നിന്ന് അതിനെ റീഡ് ചെയ്തിട്ട് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതിനെല്ലാം അതിൻ്റെ പിറകിൽ അൽഗോരിതം വർക്ക് ചെയ്യും. ദെൻ കംസ് ഹാൻഡ് റിട്ടൺ ക്യാരക്ടർ റെക്കഗ്നീഷൻ. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ റൈറ്റിംഗ് ബോർഡ് ഉപയോഗിച്ച് നമ്മൾ റൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ അതിനെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ ഓൺലൈൻ ആയിട്ട് ക്യാപ്ചർ ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ എന്ത് ചെയ്യും? നമ്മൾ ആ ഇലക്ട്രോണിക് സർഫസിൽ എഴുതുന്ന കാര്യങ്ങളെ ക്യാപ്ചർ ചെയ്ത് അതിനെ എന്താക്കി മാറ്റും? ടെക്സ്റ്റായിട്ട് മാറ്റും. അപ്പോൾ അവിടെ ക്ലാസിഫിക്കേഷൻ ചെയ്ത് പാറ്റേൺസുമായിട്ട് മാച്ച് ചെയ്ത് ഓരോ ക്യാരക്ടേഴ്സും ആ പാറ്റേണുമായിട്ട് മാച്ച് ചെയ്താണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, നമ്മൾ എഴുതിയ ലെറ്റർ എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് നമ്മുടെ ഗൂഗിളിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നീഷൻ ആപ്ലിക്കേഷൻ, ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് G-Board എന്നുള്ള ടൂളൊക്കെ നമ്മൾ മൊബൈലിൽ യഥേഷ്ടം ഉപയോഗിക്കുന്നതാണ്. നമ്മൾ കൈകൊണ്ട് എഴുതുന്ന ലെറ്റേഴ്സ് എല്ലാം അത് റെക്കഗ്നൈസ് ചെയ്ത് അതിനെ സിഗ്നൽസായിട്ട് ഡിജിറ്റലായിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 82 ഭാഷകളിൽ തന്നെ അത് കൺവേർട്ട് ചെയ്യാൻ അതിന് സാധിക്കുന്നുണ്ട്. ദെൻ കംസ് ബയോ ഇൻഫർമാറ്റിക്സ്. എന്താണ് ബയോ ഇൻഫർമാറ്റിക്സ്? ഇറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജി ടു മാനേജ് ബയോളജിക്കൽ ഇൻഫർമേഷൻ. ബയോളജിക്കൽ ഇൻഫർമേഷനെ മാനേജ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് അത് എന്ന് പറയാം. അപ്പോൾ എന്താണത് ചെയ്യുക? അത് സ്റ്റോർ ചെയ്യും, റിട്രീവ് ചെയ്യും, ഓർഗനൈസ് ചെയ്യും, അനലൈസ് ചെയ്യും. അപ്പോൾ എന്താ സ്റ്റോർ ചെയ്യേണ്ടത്? അപ്പോൾ ബയോളജിക്കൽ ഡേറ്റ, സപ്പോസ് ജനറ്റിക്കൽ ഇൻഫർമേഷനാണ് അല്ലെങ്കിൽ DNA ഇൻഫർമേഷനാണ് എങ്കിൽ അതെന്ത് ചെയ്യുക? ഡിജിറ്റൈസ്ഡ് ഫോമിൽ അതിനെ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യുക. ദെൻ ആവശ്യാനുസരണം അതിനെ റിട്രീവ് ചെയ്യുക, സൂക്ഷിക്കുക. ദെൻ അനാലിസിസ് നടത്തേണ്ട സമയത്ത് അതിനെ അനലൈസ് ചെയ്യുക. ഇവയെല്ലാം ബയോ ഇൻഫർമാറ്റിക്സ് എന്നുള്ള ശാഖയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബയോ ഇൻഫർമാറ്റിക്സ് ചെയ്യുന്നത് 3 ഫോൾഡായിട്ടാണ് ചെയ്യുന്നത്. ഓർഗനൈസ് ബയോളജിക്കൽ ഡേറ്റ ഇൻ എ വേ ദാറ്റ് അലൗസ് റിസർച്ചേഴ്സ് ടു ആക്സസ് എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ. അപ്പോൾ റിസർച്ചേഴ്സിന് എടുക്കത്തക്ക വിധത്തിൽ ആ ഒരു പാകത്തിലാണ് ഈ ബയോളജിക്കൽ ഡേറ്റ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുക. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് സം ടൂൾസ് ആൻഡ് റിസോഴ്സസ്
ദാറ്റ് ആർ യൂസ്ഡ് ഫോർ അനലൈസിങ് ദീസ് ഡേറ്റ. അപ്പോൾ ഈ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് അനലൈസ് ചെയ്യാനും സാധിക്കണം. ഉദാഹരണത്തിന് ഇ സി ജിയുടെ ഇൻഫർമേഷൻ നമ്മൾ സാധാരണ പ്രിൻ്റഡ് ഫോമിൽ കിട്ടുമ്പോൾ ഗ്രാഫായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം നമുക്കിതിൻ്റെ ഡേറ്റ നമുക്ക് അതേപോലെ തന്നെ സ്റ്റോർ ചെയ്ത് ഡിജിറ്റൽ ഫോമിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അത് പ്രത്യേകം ടൂൾസ് ഉപയോഗിച്ചാണത് റീഡ് ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ സാധിക്കണം, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കണം. എവിടെയൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് നോക്കാം. മോളിക്കുലർ മെഡിസിൻ, പേഴ്സണലൈസ്ഡ് മെഡിസിൻ, പ്രിവൻറ്റീവ് മെഡിസിൻ, ജീൻ തെറാപ്പി, മൈക്രോബിയൽ ജീനോം ആപ്ലിക്കേഷൻ, ഫോറൻസിക് ജനറ്റിക്സ്, ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് ബയോ ഇൻഫോർമാറ്റിക്സ് ഉപയോഗിക്കാൻ സാധിക്കും. നെക്സ്റ്റ് കംസ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം? എന്തിനാണ് ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്? ഇറ്റ് ഈസ് ടു സ്റ്റോർ ദ ഡിജിറ്റൽ കാർട്ടോഗ്രഫി ആൻഡ് കമ്പ്യൂട്ടറേറ്റഡ് ഡിസൈൻ ഓഫ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ ഇൻ എ ഡാറ്റാബേസ് സിസ്റ്റം. ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിനകത്ത് നമ്മൾ മാപ്പിംഗ്, സാധാരണ മാപ്പ് വരയ്ക്കുന്നത് നമ്മൾ പേപ്പറിലാണ് അല്ലേ. അപ്പോൾ ഡിജിറ്റൽ കാർട്ടോഗ്രഫി ആയാലോ, അപ്പോൾ ഡിജിറ്റൈസ്ഡ് ആയിട്ടുള്ള മാപ്പ് കമ്പ്യൂട്ടറിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അതുപയോഗിച്ച് ഡിസൈൻ ചെയ്യാൻ സാധിക്കും, അതിൻ്റെ 3D മോഡലിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇവയെ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴി ചെയ്യുക. അപ്പോൾ GIS ഇസ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ ക്യാപ്ചറിങ്, സ്റ്റോറിങ്, ചെക്കിംഗ് ആൻഡ് ഡിസ്പ്ലേയിങ് ദ ഡേറ്റ റിലേറ്റഡ് ടു വേരിയസ് പോർഷൻസ് ഓഫ് എർത്ത് സർഫസ്. അപ്പോൾ ഭൂമിയിലെ പല ഭാഗങ്ങളിലെ വിവരം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാപ്ചർ ചെയ്യുന്നു, ദെൻ സ്റ്റോർ ചെയ്യുന്നു, അതേപോലെ തന്നെ ചെക്ക് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു ആൻഡ് ഡിസ്പ്ലേയിങ് ദിറ്റ്. അപ്പോൾ ഈ ഒരു പർപ്പസിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് GIS അഥവാ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ GIS-ൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. എവിടെയൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്? സോയിൽ മാപ്പിംഗ്, അഗ്രികൾച്ചറൽ മാപ്പിംഗ്, ഫോറസ്റ്റ് മാപ്പിംഗ്, ഇ ഗവേണൻസ്, വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ്, നാച്ചുറൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സ്ട്രാറ്റജിക് അർബൻ പ്ലാനിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിംഗ്, പ്രിസിഷൻ അഗ്രികൾച്ചർ പ്ലാനിംഗ്. GIS-ൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇവയാണ്. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് നോക്കൂ, അവിടെ പല ലെയേഴ്സായിട്ടാണ് ക്യാപ്ചർ ചെയ്യുന്നത് അല്ലേ, പല വ്യൂസായിട്ട്. അപ്പോൾ അവിടെ ലാൻഡിൻ്റെ ഏരിയ അവിടെ കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ട്രീസും ഫോറസ്ട്രി എല്ലാം അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം കമ്പൈൻ ചെയ്യുന്ന ഒരു ഡാറ്റാബേസാണ് നമ്മുടെ GIS-ൽ നിന്ന് നമുക്ക് ലഭിക്കുക. വട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് GIS? എന്താണ് ബെനിഫിറ്റ്സ് എന്ന് പറയുക? ബെറ്റർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ്. ഇൻഫർമേഷൻ നന്നായിട്ട് നമുക്ക് മാനേജ് ചെയ്യാം. ഓരോ മാപ്പ് എടുത്ത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിന് പകരം ഈ ഒരു GIS ഉപയോഗിച്ച് തന്നെ നമുക്ക് എൻറ്റയർ എർത്തിലെയും ഇൻഫർമേഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. സോ അതേപോലെ തന്നെ ഹയർ ക്വാളിറ്റി അനാലിസിസ്, എന്തെങ്കിലും അനാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നാച്ചുറൽ കലാമിറ്റി എന്തെങ്കിലും ഒക്കർ ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ അതിനുശേഷം എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, പഴയതിൽ നിന്ന് എന്ത് വ്യത്യാസം വന്നു എന്ന് ഒക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ അനാലിസിസ് നടത്താനൊക്കെ നമുക്ക് ഈ GIS-ൻ്റെ സഹായം തേടാം. അതേപോലെ തന്നെ വാട്ട് ഇഫ് സെനാരിയോസ് ക്യാൻ ബി ഡൺ, എന്താ അടുത്ത് ചെയ്യേണ്ടതെന്നുള്ളതും ഒക്കെ അനാലിസിസിലൂടെ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ പ്രൊജക്റ്റിൻ്റെ എഫിഷ്യൻസി നമുക്ക് ഇതിൽ കൂട്ടും, GIS പ്രൊജക്റ്റിൻ്റെ എഫിഷ്യൻസി കൂട്ടും, മാപ്പിങ്ങിൻ്റെ എഫിഷ്യൻസി കൂട്ടും. ഇവയെല്ലാം ആണ് GIS-ൻ്റെ ആപ്ലിക്കേഷൻസ് ഓർ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദെൻ കംസ് റിമോട്ട് സെൻസിങ്. എന്താണ് റിമോട്ട് സെൻസിങ്? ഇറ്റ് മീൻസ് സെൻസിങ് തിങ്സ് ഫ്രം എ ഡിസ്റ്റൻസ്. റിമോട്ട് സെൻസിങ് ഈസ് ദ ആർട്ട് ഓഫ് സയൻസ് ഓഫ് ഒബ്ടെയിനിങ് ഇൻഫർമേഷൻ എബൌട്ട് ആൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് ബീയിങ് ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദാറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഏറ്റവും അടുത്തു നിന്നുള്ള ചിത്രം എടുക്കുക, വളരെ ദൂരെ നിന്ന് റിമോട്ടായിട്ട് നിന്നുകൊണ്ട് സെൻസ് ചെയ്ത് ചിത്രങ്ങൾ എടുക്കുന്നതാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുവാനുള്ളത്. ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താ ആദ്യം പഠിച്ചത്? കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസിനെ പറ്റി പഠിച്ചു അല്ലേ. എന്തായിരുന്നു കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ്? എന്തായിരുന്നു അതിൻ്റെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് അൽഗരിതംസ് ടു ഫെസിലിറ്റേറ്റ് ഇൻ്റലിജൻറ്റ് ബിഹേവിയർ ഇൻ കോംപ്ലക്സ് ആൻഡ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് സോ എസ് ടു സോൾവ് റിയൽ ലൈഫ് പ്രോബ്ലംസ്. ഇതായിരുന്നുവല്ലോ പഠിച്ചത്. അപ്പോൾ ഡെഫിനിഷൻസ് ഓർത്തിരിക്കണം. ദെൻ ഈ ഒരു കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസിനകത്ത് കുറേയധികം പാരഡീംസ് ഉണ്ട്, അല്ലെങ്കിൽ കുറേയധികം അൽഗരിതംസ് ഉണ്ടെന്ന് പഠിച്ചു അല്ലേ. എന്തൊക്കെയായിരുന്നു അൽഗരിതംസ് പഠിച്ചത്? ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്താണെന്ന് പഠിച്ചു. എവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. സ്വാം ഇൻ്റലിജൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഫസി സിസ്റ്റംസിനെ കുറിച്ചും മനസ്സിലാക്കി. ഇവയുടെ എല്ലാത്തിൻ്റെയും ആപ്ലിക്കേഷൻ ഏരിയാസും നമ്മൾ കണ്ടു. നോക്കാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ മോഡലിംഗ് ഓഫ് ബയോളജിക്കൽ ന്യൂറോൺ അല്ലേ. ഇറ്റ് ഈസ് ദ അൽഗരിതമിക് മോഡലിംഗ് ഓഫ് ബയോളജിക്കൽ ന്യൂറോൺ എന്നാണ് വിളിച്ചത്. ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്.
ദെൻ എവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മിമിക്കിങ് ദ നാച്ചുറൽ എവല്യൂഷൻ. നാച്ചുറൽ എവല്യൂഷനെ മിമിക് ചെയ്യുന്ന ഒരു അൽഗരിതമാണ് എവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ എന്ന് മനസ്സിലാക്കി. അവിടെ അതിൻ്റെ ആപ്ലിക്കേഷൻസും ഒക്കെ പഠിച്ചു. എന്താണ് സ്വാം ഇൻ്റലിജൻസ് എന്നായിരുന്നു അടുത്ത് പഠിച്ചത് അല്ലേ. അപ്പോൾ സ്വാം ഇൻ്റലിജൻസ് എന്തായിരുന്നു? സ്റ്റഡി ഓഫ് കോളനീസ് ഓഫ് സ്വാംസ് ഓഫ് സെൽഫ് ഓർഗനൈസ്ഡ് സോഷ്യൽ ഓർഗാനിസം വിച്ച് ലെഡ്സ് ടു ദ ഡിസൈൻ ഓഫ് സെവറൽ എഫിഷ്യൻ്റ് അൽഗരിതംസ്. അവിടെ പല അൽഗരിതം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻ്റലിജൻസ് ആണ് സ്വാം ഇൻ്റലിജൻസ്. അവിടെ പല കൂട്ടങ്ങളെക്കുറിച്ച് പഠിച്ചു. നമ്മൾ കിളിയുടെ പക്ഷികളുടേതായാലും ഉറുമ്പുകളുടേതായാലും കൂട്ടങ്ങളെക്കുറിച്ച് പഠിച്ചു. അതിൽ നിന്ന് രൂപപ്പെട്ട അൽഗരിതംസിനെ കുറിച്ച് മനസ്സിലാക്കി. പാർട്ടിക്കിൾ സ്വാം ഓപ്റ്റിമൈസേഷൻ അൽഗരിതം കണ്ടുപിടിച്ചു ആൻഡ് കോളനി ഓപ്റ്റിമൈസേഷൻ അൽഗരിതം പഠിച്ചു. ഇവയെല്ലാം സ്വാം ഇൻ്റലിജൻസ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ഡെറൈവ് ചെയ്ത അൽഗരിതംസ് ആണ്. അടുത്തെന്തായിരുന്നു പഠിച്ചത്? ഫസി സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു അല്ലേ. അപ്പോൾ എന്തായിരുന്നു? ഹ്യൂമൻ റീസണിങ് കാപ്പബിലിറ്റി ലോജിക്, അതാണ് ഫസി ലോജിക്. ഹ്യൂമൻ റീസണിങ് കാപ്പബിലിറ്റി ലോജിക് ആർക്ക് കൊടുക്കുന്നു? നമ്മുടെ സിസ്റ്റത്തിന് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അവിടെ ഏത് സീറോ ആൻഡ് ഓൺസ് എന്നുള്ളതിലുപരി ട്രൂ ഓർ ഫോൾസ് എന്നുള്ളതിലുപരി ഇൻ ബിറ്റ്വീൻ കുറച്ച് വാല്യൂസ് കൂടെ ശരി തെറ്റ് എന്നുള്ളത്, അപ്പോൾ ഏറെക്കുറെ ശരി എന്നുള്ള ഭാഗത്തേക്ക് ചിന്തിക്കുന്ന രൂപത്തിലുള്ള ഫസി സിസ്റ്റംസിനെ കുറിച്ചും പഠിച്ചു. ദെൻ അഡീഷണലായിട്ട് കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസിൻ്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ പഠിച്ചു. അവ ഓർക്കണം. എന്തൊക്കെയായിരുന്നു ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞേ? ബയോമെട്രിക്സ്, ദെൻ റൊബോട്ടിക്സ്, ദെൻ കമ്പ്യൂട്ടർ വിഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നിഷൻ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ആൻഡ് ഹാൻഡ് റിട്ടൺ ക്യാരക്ടർ റെക്കഗ്നിഷൻ സിസ്റ്റംസ്, ദെൻ ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അങ്ങനെ 8 ആപ്ലിക്കേഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.